അപ്പൊ ഇന്ന് നമുക്ക് പാലക് പനീർ എങ്ങനെയാണ് തയ്യാറാക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. ഇത് കഴിച്ചിട്ടില്ലാത്തവര് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ് ചപ്പാത്തി. ഞാൻ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി കൂടെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, ഇത് എങ്ങനെയാണ് തയ്യാറാക്കണം. അപ്പൊ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, ഞാനിവിടെ 2 കെട്ട് പാലൊക്കെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇലയുടെ ഞെട്ടൊക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞു. ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പനീറാണ്. 1 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, 1 മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത്, 6 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, കുറച്ച് ബട്ടർ, ബട്ടറിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ 4 ഗ്രാമ്പു, 4 ഏലക്ക, 1 ചെറിയൊരു കഷ്ണം പട്ട. പിന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള പൊടികള്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളകുപൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ കോൺ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ കാട്ടിയും ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പ് വേണം. പിന്നെ ഇതിലേക്ക് വെള്ളം ഞാൻ അതിൽ ചേർക്കുമ്പോൾ പറയാം എത്ര വേണമെന്ന്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന്. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ പാലൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം, ഇങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഏകദേശം നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ പകുതി ഭാഗം, അരഭാഗം വരെ വെള്ളം ചേർക്കുക. ഇതൊന്ന് തിളക്കണം, നന്നായിട്ട് തിളക്കണം. അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പാലക്കിന്റെ ഇല അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതൊരു 2 മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യണം, അടച്ചു വെക്കരുത്. ഒന്നാമത് ഇതിന്റെ പച്ച കളർ നഷ്ടപ്പെട്ടു, പിന്നെ ഇത് ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണമെല്ലാം പോവും. അപ്പൊ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കണം. ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ. അപ്പൊ ഞാൻ ഇത് ഇതിലേക്ക് അങ്ങ് ചേർക്കാൻ പോവേണ്. അപ്പൊ ഇനി ഈ വെള്ളത്തിന്റെ ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. അപ്പൊ ഇതുപോലെ നല്ല തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വേഗം വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം കരുതിയിരിക്കണം, എന്നാലേ വേഗം മാറ്റാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതൊരു ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഈ വെള്ളം അങ്ങ് നമുക്ക് വാർന്നങ്ങ് കളയാം. അപ്പൊ ഞാൻ ഇതൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇനി ഞാൻ ഇത് അരച്ചെടുത്ത ശേഷം കാണിക്കാം. അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഉണ്ടോ, നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേ ഇതുപോലെ. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള സവാളയും എല്ലാം വഴറ്റാം. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഇട്ട് കൊടുക്കാം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ കോണോലിയാണ് എടുത്തേക്കുന്നേ. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ വേണ്ടി വരും. അപ്പൊ ഇനി നമുക്ക് ഈ ബട്ടറും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ 1/4 ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക, അല്ലെങ്കിൽ വേഗം ബട്ടർ കരിഞ്ഞു. പിന്നെ ബട്ടർ ഇല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം അല്ലെങ്കിൽ പിന്നെ ജീരകപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം.
നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങ് ചേർക്കാം. അതുപോലെ നമുക്ക് ഈ പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇവ നാലും കൊത്തി അരിഞ്ഞ് വേണം ചേർക്കാൻ. വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വേണം ചേർക്കാൻ. ഇതിപ്പോൾ നിങ്ങൾ സവാളയൊക്കെ നീളത്തിനായി അരിഞ്ഞ് ചേർക്കുന്നെങ്കിൽ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരണം. ഇനി നമുക്കിതങ്ങ് അടച്ചെടുക്കാം. അപ്പം തന്നെ നമ്മുടെ സവാളയൊക്കെ എന്തായാലും നോക്കാം. ആ സവാളയൊക്കെ വഴന്ന് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ എത്താനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് ഇളകി കൊടുക്കാം. ഇനി നന്നായിട്ട് ഫ്ലെയിം കുറച്ചങ്ങ് വെക്കുക. നമ്മൾ പൊടികൾ ചേർക്കാൻ പോവേണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ റെഡ് ചില്ലി ഉണ്ടല്ലോ അത് ചേർത്താൽ മതി. ഇനി നന്നായിട്ട് അങ്ങ് ഇളകി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കങ്ങ് അടച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരണം. പിന്നെ തക്കാളിക്ക് പകരം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം, നല്ല പുളിയുള്ള തൈര് ചേർക്കാം. അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്, ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പുളിയുള്ള തക്കാളിയാണ് ഇതിലേക്ക് വേണ്ടി കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ അങ്ങ് ചേർത്ത് കൊടുക്കാം. പനീർ പ്രത്യേകം നമുക്ക് റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അതിനെക്കാട്ടി നല്ലത് ഈ മിക്സി തന്നെ കിടന്ന് ഒന്ന് ചൂടായി മൊരിഞ്ഞു വരുന്നതാണ് നല്ലത്. പിന്നെ പനീർ ഇളക്കുമ്പോൾ ഒരുപാട് ശക്തി ഉപയോഗിച്ച് ഇളക്കരുത്, ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഇനി ഇത് അടച്ചു വെക്കണ്ട, തുറന്നിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന പാലക്കും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കസൂരിമേത്തി, കസൂരിമേത്തി ഒന്ന് പൊടിച്ചിട്ട് ചേർക്കണേ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പാലക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്, കാരണം പാലക്ക് ഓൾറെഡി കുക്ക്ഡ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഉപ്പൊക്കെ മതി നോക്കാം. പിന്നെ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അത് അരച്ച് ചേർക്കാം. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. പിന്നെ രണ്ടും ചേർത്താലും ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പം കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. പലർക്കും പാലക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇത് ഒരു വട്ടം കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയായി കാണാം. ബൈ.